പെരുമ്പാവൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കും റോഡ് സുരക്ഷയും അപകടങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉന്നതാധികാരികളുടെ യോഗം ചേർന്നു. എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിയുടെ അധ്യക്ഷതയിലായിരുന്നു ചർച്ചകൾ. പെരുമ്പാവൂർ ഔഷധി കവലയിൽ അപകടം വർദ്ധിക്കുകയും കഴിഞ്ഞ ദിവസം ഒരു യുവതി മരണപ്പെടുകയും ചെയ്ത സാഹചര്യത്തിലാണ് എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്തത്. നഗരത്തിലെ ഗതാഗതക്കുരുക്കും റോഡ് സുരക്ഷയും അപകടങ്ങളും യോഗം ചർച്ച ചെയ്തു. പൊതുമരാമത്ത് റോഡുകൾ നിർമ്മിക്കേണ്ട ഉത്തരവാദിത്വം പൊതുമരാമത്ത് വകുപ്പിനാണ്. അന്ന് അതിനുശേഷം പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ തന്നെ പ്രത്യേകം താല്പര്യമെടുത്ത് അത് മെയിൻ്റനൻസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ വരുന്ന അതിർത്തിയിലെ പൊതുമരാമത്ത് റോഡിൽ ഉണ്ടാകുന്ന വലിയ ഗർത്തങ്ങൾ അപകടം ഒഴിവാക്കാൻ വേണ്ടി കണ്ടെത്തുന്ന ആ സമയത്ത് തന്നെ അത് റെക്ടിഫൈ ചെയ്യേണ്ടതാണ്. പോലീസ്, റവന്യൂ, മുനിസിപ്പാലിറ്റി, പൊതുമരാമത്ത്, KSEB വകുപ്പുകളിൽ നിന്നുള്ള അധികാരികൾ യോഗത്തിൽ പങ്കെടുത്തു. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മറ്റും സ്ഥലം പരിശോധിച്ച് പരിഹാരം കാണണം എന്ന് യോഗം നിർദ്ദേശിച്ചു. എംഎൽഎ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് നഗരസഭയും അതിന്റെ നേതൃത്വത്തിന്റെ ഭാഗമാകുകയും എംഎൽഎയുടെ ഈ അസംബ്ലി അടുത്ത ആഴ്ച അസംബ്ലി തുടങ്ങുകയാണ്. ആ ഒപ്പം നിന്നുകൊണ്ട് PWD മിനിസ്റ്ററെ കണ്ടിട്ട് MLA സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം അടിയന്തര ഗൗരവത്തോടുകൂടി അത് നടപ്പിലാക്കുന്നതിനുള്ള പ്രവർത്തനം നഗരസഭ ചേർന്ന് നടത്തും. ഇതിൻ പ്രകാരം ബന്ധപ്പെട്ട അധികൃതർ യോഗാനന്തരം സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. റോഡ് കയ്യേറ്റങ്ങൾ പരിശോധിക്കാനും ഒഴിവാക്കാനും തഹസീൽദാർക്ക് നിർദ്ദേശം നൽകി. സൈൻബോർഡുകൾ സ്ഥാപിക്കുക, അശാസ്ത്രീയമായ ട്രാഫിക് സംവിധാനം ഒഴിവാക്കുക, പരിശോധനകൾ കൃത്യതയോടെ നടത്തുക, വേഗത നിയന്ത്രണം നടപ്പിലാക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ സത്വരമായി പ്രാവർത്തികമാക്കും. പൊതുമരാമത്ത് മന്ത്രിയെയും നേരിൽ കാണും. കാനകൾ, അവയ്ക്ക് മുകളിലുള്ള സ്ലാബുകൾ, വഴിവിളക്കുകൾ എന്നിവയെല്ലാം ഉറപ്പാക്കും. അപകടങ്ങൾ ഒഴിവാക്കാനായി എല്ലാ നടപടികളും സുരക്ഷാ ക്രമീകരണങ്ങളും പെരുമ്പാവൂരിൽ നടപ്പിലാക്കുമെന്ന് എൽദോസ് കുന്നപ്പള്ളി എംഎൽഎ പറഞ്ഞു. ഇവിടെ ഓൾറെഡി പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ കാനകളും അതിന് മുകളിലുള്ള സ്ലാബുകളും വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ് എന്ന് കണ്ടറിഞ്ഞ് 1,60,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. അവിടെ മുനിസിപ്പാലിറ്റി ചില ഭാഗങ്ങളിൽ കടകൾ, ചില സ്ഥാപനങ്ങൾ അവരുടെ സ്വകാര്യ വഴി കയ്യേറി, പൊതുമരാമത്ത് വകുപ്പിൻ്റെ വഴി കയ്യേറി ഇറക്കി ടൈൽസ് വിരിച്ചതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതും ഉടൻ തന്നെ പൊളിച്ചു മാറ്റാൻ വേണ്ട നടപടികളും ഇക്കാര്യത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.